വിശദമായ വാർത്തകൾ നോക്കാം. മലപ്പുറം ഇടവണ്ണപ്പാറയിൽ തെരുവുനായ ഇടിച്ച് ഓട്ടോ മറിഞ്ഞ് ഡ്രൈവർ മരിച്ചു. ചെറുവായൂർ താഴത്തേതിൽ ആലിക്കുട്ടിയാണ് മരിച്ചത്. മറ്റ് യാത്രക്കാർക്കും പരിക്കേറ്റു. ആലിക്കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അന്യസംസ്ഥാന തൊഴിലാളിയും ചെറുവായൂർ സ്വദേശിയും കുട്ടിയുമായിരുന്നു മറ്റ് യാത്രക്കാർ. ഇടുക്കി ശാന്തൻപാറ ചൂണ്ടലിൽ യുവാവ് കൊല്ലപ്പെട്ടു. വണ്ടൻമേട പാമ്പുമുക്ക് സ്വദേശി മണി വരദരാജനെയാണ് വാടക കെട്ടിടത്തിനുള്ളിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. പ്രതിയെന്ന് സംശയിക്കുന്ന വണ്ടൻമേട് സ്വദേശി പ്രകാശ് ഒളിവിലാണ്. ശാന്തൻപാറ പോലീസ് അന്വേഷണം തുടങ്ങി. കോഴിക്കോട് വിമാനത്താവളം സ്വകാര്യവൽക്കരിക്കാനുള്ള നീക്കം ചെറുത്തു തോൽപ്പിക്കണമെന്ന ടി വി ഇബ്രാഹിം എം എൽ എ. പ്രവാസികളുടെ വേതനത്തിലെ വിഹിതം വരെ ഉൾപ്പെടുത്തി നിർമ്മിച്ചതാണ് കോഴിക്കോട് വിമാനത്താവളമെന്നും എന്തു വില കൊടുത്തും സ്വകാര്യവൽക്കരണത്തെ എതിർക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കാലിക്കറ്റ് എയർപോർട്ട് സ്വകാര്യ കുത്തകകൾക്ക് വിൽക്കാനുള്ള തീരുമാനം അങ്ങേയറ്റത്തെ പ്രതിഷേധ അർഹമാണ്. മാത്രമല്ല ഇത് വലിയ ജനങ്ങളുടെ പ്രതിരോധം വിളിച്ചു വരുത്തുന്ന സംഗതിയാണ്. തീർച്ചയായിട്ടും ഇതിനെതിരായിട്ട് അവിടെയുള്ള ജനപ്രതിനിധി എന്നുള്ള നിലക്ക് എല്ലാ വിഭാഗങ്ങളെയും സംഘടിപ്പിച്ചുകൊണ്ട് അതിശക്തമായി പോരാടും. വയനാട്ടിൽ രേഖകളില്ലാതെ കടത്തിയ 10 ലക്ഷം രൂപ പിടികൂടി. തോൽപ്പെട്ടി എക്സൈസ് ചെക്ക് പോസ്റ്റിൽ വെച്ചാണ് പണം പിടിച്ചെടുത്തത്. മാനന്തവാടി എക്സൈസ് റേഞ്ച് പാർട്ടിയും തോൽപ്പെട്ടി എക്സൈസ് ചെക്ക് പോസ്റ്റിലെ ജീവനക്കാരും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് പണം കണ്ടെടുത്തത്. കർണാടക സ്വദേശികളായ മുഹമ്മദ് അമീർ മാലിക്, മുഹമ്മദ് ഷഫിയുള്ള, മുഹമ്മദ് ഖാദർ എന്നിവരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. തിരുവനന്തപുരം കഴക്കൂട്ടം കാരോട് ബൈപ്പാസിലെ ടോൾ പിരിവിൽ പ്രതിഷേധം ശക്തമാണ്. റോഡ് നിർമ്മാണം പൂർത്തിയാക്കാതെ ടോൾ പിരിവ് ആരംഭിച്ചതിനെതിരെ പ്രതിഷേധവുമായി സി പി എം കോൺഗ്രസ് പ്രവർത്തകർ രംഗത്തെത്തി. ടോൾ പിരിവുമായി മുന്നോട്ടു പോകുമെന്നാണ് ദേശീയ പാത അതോറിറ്റിയുടെ നിലപാട്. ഇതിപ്പോ മണക്കാട് നിന്ന് കയറിയിട്ട് ഞാൻ 150 രൂപ എടുത്ത് കോളം വരെ പോണ അവസ്ഥ ചോദിക്കാം, ഡീസൽ എത്രയാവും? അതിനാവുന്നില്ല, 150 അനാവശ്യമല്ല കാണിക്കുന്നത്. ഫാസ്റ്റാഗ് സംവിധാനം പോലും ഇല്ല ഇവിടെ. ഞങ്ങൾക്ക് ഒരു സാധനം അവന്മാരെ ഒരു ഇതും വാങ്ങിക്കണില്ല. എന്നിട്ട് എന്തിനു ഇന്നലെ രാത്രി വന്നപ്പോ പറയാത്തത് ഇവിടെ ഉണ്ടെന്ന്? ഞങ്ങൾ അത്യാവശ്യമായിട്ട് പോണവരെ മണിക്കൂറോളം ഇവിടെ പിടിച്ചിട്ടേക്കാണ്. എനിക്ക് പോണതിൽ പോകേണ്ടതാണ്. എന്തൊന്ന്? വീട് മണക്കാടാണ്, മണക്കാടാണ്. കഴിഞ്ഞ 2 തവണയും പ്രതിഷേധത്തെ തുടർന്ന് നിർത്തിവെച്ചിരുന്ന ടോൾ പിരിവാണ് ഇന്ന് രാവിലെ 8 മണിയോടെ മുന്നറിയിപ്പൊന്നും കൂടാതെ പുനരാരംഭിച്ചത്. യാത്രക്കാർക്ക് പിന്നാലെ ശക്തമായ പ്രതിഷേധവുമായി സി പി എം കോൺഗ്രസ് പ്രവർത്തകരും രംഗത്തെത്തി. ടോൾ പിരിക്കുക എന്ന സങ്കല്പത്തിനല്ല ഞങ്ങളെതിരെ. ഇതൊരു പുതിയ റോഡല്ല, 35 വർഷക്കാലമായി ഈ പ്രദേശത്തെ സാധാരണക്കാരായ ജനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു റോഡാണ്. കഴിഞ്ഞ കാലങ്ങളിൽ എങ്ങനെയാണോ സാധാരണക്കാരായ ആളുകൾക്ക് ഇത് സൌജന്യമായി ഉപയോഗിച്ചിരുന്നത്, അത് ഈ പ്രദേശവാസികൾക്ക് സൌജന്യമായി അനുവദിക്കണം എന്നുള്ളത് നമ്മുടെ ആവശ്യം. രണ്ടാമത്തെ ആവശ്യം, റോഡ് പണി പൂർത്തിയാക്കണം. ഇവിടെ ഈ ടോൾ പ്ലാസ കഴിഞ്ഞാൽ 3 കിലോമീറ്റർ അപ്പുറത്തെ റോഡില്ല. പ്രതിഷേധം കനത്തതോടെ ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി. പൂർത്തിയായ റോഡിനുള്ള ടോൾ പിരിവ് മാത്രമാണ് നടത്തുന്നതെന്നും പിരിവുമായി മുന്നോട്ട് പോകുമെന്നുമാണ് ദേശീയപാത അതോറിറ്റിയുടെ നിലപാട്. കഴക്കൂട്ടം മുതൽ കോവളം വരെയുള്ള 20 കിലോമീറ്റർ റോഡിന്റെ പണി മാത്രമാണ് പൂർത്തിയായത്. ഫാസ്ടാഗ് ഉണ്ടെങ്കിൽ 70 രൂപയും ഇല്ലാത്ത പക്ഷം 140 രൂപയുമാണ് ടോൾ. ടോൾ പ്ലാസയുടെ 20 കിലോമീറ്റർ ചുറ്റളവിൽ താമസിക്കുന്നവർക്ക് മാസം 285 രൂപയുടെ പാക്കേജ് എടുത്ത് യാത്ര ചെയ്യാനുള്ള അനുമതിയാണ് നൽകിയിരിക്കുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. കൊല്ലം കുണ്ടറയിൽ കടബാധ്യതയെ തുടർന്ന് ലൈറ്റ് ആൻഡ് സൗണ്ട് ഉടമ ആത്മഹത്യ ചെയ്തു. കൊല്ലം കുണ്ടർ സ്വദേശി സുമേഷിനെയാണ് തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത്. ലോക്ഡൌൺ ആരംഭിച്ച ശേഷം സംസ്ഥാനത്ത് ഇതുവരെ 7 ലൈറ്റ് ആൻഡ് സൗണ്ട് ഉടമകളാണ് ജീവനൊടുക്കിയത്. ലോക്ഡൌൺ തീർത്ത കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയെ അതിജീവിക്കാൻ കുണ്ടറ കൈതോക്കോട് കല്ലൂർ സൗണ്ട്സ് ഉടമ സുമേഷിന് സാധിച്ചില്ല. വീട്ടിനുള്ളിലാണ് തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത്. 47 വയസ്സായിരുന്നു. സ്വന്തം വസ്തുവും ഭാര്യയുടെ പേരിലുള്ള വസ്തുവും ജില്ലാ സഹകരണ ബാങ്കിലും അർബൻ ബാങ്കിലും ഈട് നൽകിയെടുത്ത ലോൺ ഉപയോഗിച്ചാണ് ലൈറ്റ് ആൻഡ് സൗണ്ട് സ്ഥാപനം ആരംഭിച്ചത്. എന്നാൽ പിന്നാലെ ലോക്ഡൌൺ എത്തിയതോടെ ബാങ്കിൽ പണമടയ്ക്കാൻ സാധിച്ചില്ല. പിന്നീട് വലിയ സാമ്പത്തിക ബാധ്യതയിലേക്ക് സുമേഷ് പോയി. ലൈറ്റ് ആൻഡ് സൗണ്ട് മേഖലയിൽ തൊഴിലില്ലാതായതോടെ പച്ചക്കറി കച്ചവടം ഉൾപ്പെടെ സുമേഷ് ചെയ്തു. ഇതും പലരുടെയും കയ്യിൽ നിന്ന് വായ്പയ്ക്ക് പണം വാങ്ങിയായിരുന്നു.
കൈതാക്കോട് സ്വദേശിനി സുജിതയാണ് ഭാര്യ. ദീക്ഷിത്, ആദിത്യ എന്നിവർ മക്കളാണ്. ന്യൂസ് 18 കൊല്ലം. കണ്ണൂരിൽ യുവാവിനെ കൊന്ന് കനാലിൽ തള്ളിയ കേസിൽ ഒരാൾ പിടിയിലായി. പനയത്താംപറമ്പ് സ്വദേശി പ്രശാന്തിനെയാണ് അറസ്റ്റ് ചെയ്തത്. കേസിലെ പ്രധാന പ്രതി അബ്ദുൾ ഷുക്കൂറിനായുള്ള തെരച്ചിൽ പോലീസ് ഊർജിതമാക്കി. കണ്ണൂർ ചക്കരക്കല് സ്വദേശി ഇ പ്രജീഷിനെ കൊലപ്പെടുത്തിയ കേസിൽ കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിലെടുത്ത പ്രശാന്തിന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി. പ്രജീഷിനെ അബ്ദുൾ ഷുക്കൂറിന്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയത് പ്രശാന്താണെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. പിന്നീട് കുട്ടിക്കുന്നുമ്മൽ മെട്ടയ്ക്ക് സമീപത്ത് വെച്ച് മദ്യലഹരിയിലായ പ്രജീഷിനെ കൊലപ്പെടുത്തിയെന്നാണ് കേസ്. മൌവഞ്ചേരിയിൽ നിർമ്മാണഘട്ടത്തിലുള്ള വീട്ടിൽ നിന്ന് മര ഉരുപ്പിടികൾ മോഷ്ടിച്ച കേസിലെ പ്രതി അബ്ദുൾ ഷുക്കൂറിന് കൊലപാതകത്തിൽ പങ്കുണ്ടെന്നാണ് പോലീസ് ഉറപ്പിക്കുന്നത്. ഇയാൾ സംസ്ഥാനം വിട്ടതായാണ് വിവരം. 400,000 രൂപയുടെ മര ഉരുപ്പിടികളുടെ മോഷണത്തെ സംബന്ധിച്ച് പോലീസിന് പ്രജീഷ് വിവരം നൽകിയ വൈരാഗ്യത്തിലാണ് കൊലപാതകം. പോലീസിന് വിവരങ്ങൾ നൽകിയ ഒരാളെ കൂടി കൊല്ലാനുണ്ടെന്നും അതിനുശേഷം കീഴടങ്ങുമെന്നും അബ്ദുൾ ഷുക്കൂർ അടുത്ത ബന്ധുവിനോട് പറഞ്ഞതായും അന്വേഷണ സംഘത്തിന് വ്യക്തമായിട്ടുണ്ട്. ന്യൂസ് 18 കണ്ണൂർ. LDF ഭരിക്കുന്ന ചിന്നക്കനാൽ സർവീസ് സഹകരണ ബാങ്കിനെതിരെ ആരോപണവുമായി CPI രംഗത്ത്. വിവരങ്ങൾ CPI മെമ്പർമാരെ അറിയിക്കുന്നില്ലെന്നാണ് ആരോപണം. ക്രമക്കേടുകൾ ചൂണ്ടിക്കാട്ടി ബാങ്ക് സെക്രട്ടറിക്കെതിരെ വിജിലൻസിൽ പരാതിയും നൽകി. ചിന്നക്കനാൽ പഞ്ചായത്തിലെ സഹകരണ ബാങ്കിനെതിരെയാണ് ഭരണകക്ഷിയായ CPI ആരോപണം ഉന്നയിച്ചത്. 13 ബോർഡ് മെമ്പർമാരിൽ 3 പേർ CPI പ്രതിനിധികളാണ്. എന്നാൽ ബാങ്കിന്റെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച വിവരം ഇവരെ അറിയിക്കാറില്ലെന്നാണ് ആരോപണം. ഇതോടെ പാർട്ടി പ്രാദേശിക നേതൃത്വം ബാങ്കിന്റെ വിവരങ്ങൾ രേഖാമൂലം അറിയിക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു. ഇതനുസരിച്ച് അംഗങ്ങൾ ബാങ്കിന് കത്ത് നൽകി. സ്റ്റാഫുകൾ എത്ര, ശമ്പളം, ബാങ്കിന്റെ കെട്ടിടം നിർമ്മിച്ചത് അനുമതിയോടെയാണോ, ബ്രാഞ്ച് സ്ഥാപിക്കാൻ സ്ഥലം വാങ്ങിയത് പോക്കുവരവ് ചെയ്തിട്ടുണ്ടോ, ബാങ്കിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന റിസോർട്ടിന്റെ വരുമാനം തുടങ്ങിയവ ചോദിക്കുന്ന കത്തിൽ വ്യാജ പട്ടയം ഉപയോഗിച്ച് ലോണെടുത്തിട്ടുള്ള ആളുകളുടെ വിവരവും തേടുന്നുണ്ട്. ലക്ഷക്കണക്കിന് രൂപ അനധികൃത പട്ടയം ഉപയോഗിച്ച് വായ്പ നൽകിയിട്ടുണ്ടെന്നാണ് ആരോപണം. കത്ത് നൽകിയിട്ടും മറുപടി നൽകാതിരിക്കുകയും വിഷയം LDF പരിഹരിക്കാമെന്ന് പറഞ്ഞ് നീട്ടിക്കൊണ്ടുപോകുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ബാങ്കിനെതിരെ രൂക്ഷ വിമർശനവുമായി CPI പ്രാദേശിക നേതൃത്വം രംഗത്തെത്തിയത്. കാർഷിക മേഖലയ്ക്ക് ലോൺ കൊടുക്കുന്നതും പല ഇതും ഞങ്ങളെ കൂടെ അറിഞ്ഞിരിക്കണം എന്നുള്ളത് ഞങ്ങൾ ബോർഡ് മെമ്പർമാർ ആവശ്യപ്പെട്ടു. അത് ന്യായമായിട്ട് കിട്ടിയില്ല. അപ്പം നമ്മൾ നിവേദനം കൊടുത്തിട്ടുണ്ട്, ഡിമാൻഡ് വെച്ചിട്ടുണ്ട്, ലെറ്റർ കൊടുത്തിട്ടുണ്ട്. അതിന് ഇത് പറയാൻ ന്യായമായിട്ടുള്ള മറുപടി ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല. ബാങ്കിന്റെ വിവിധ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നതും നിയമവിരുദ്ധമായിട്ടാണെന്നാണ് ആരോപണം. ഇതോടൊപ്പം അനധികൃതമായി പെട്രോൾ പമ്പ് ആരംഭിക്കുന്നതിന് നടത്തിയ നീക്കവും പരാതിയുടെ അടിസ്ഥാനത്തിൽ ജില്ലാ കളക്ടർ തടഞ്ഞിട്ടുണ്ട്. ന്യൂസ് 18 ചിന്നക്കനാൽ. പാലക്കാട് കോവിഡ് വാക്സിൻ വിതരണം കാര്യക്ഷമമല്ലെന്നാരോപിച്ച് യൂത്ത് കോൺഗ്രസിന്റെ വേറിട്ട സമരം. സിവിൽ സ്റ്റേഷന് മുന്നിൽ പ്രതീകാത്മക വാക്സിൻ കുത്തിവയ്പ് നടത്തിയാണ് യൂത്ത് കോൺഗ്രസ് സമരം നടത്തിയത്. കോവിഡ് വാക്സിൻ വിതരണത്തിൽ രാഷ്ട്രീയ പക്ഷപാതം കാണിക്കുന്നു എന്നാരോപിച്ചാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സമരം നടത്തിയത്. വലിയ സിറിഞ്ചുകളുടെ മാതൃകയുമായി സിവിൽ സ്റ്റേഷന് മുന്നിലെത്തിയ പ്രവർത്തകർ പ്രതീകാത്മകമായി വാക്സിൻ കുത്തിവയ്പ് നടത്തി പ്രതിഷേധിച്ചു. KPCC സെക്രട്ടറി പി ബാലഗോപാൽ സമരം ഉദ്ഘാടനം ചെയ്തു. പാലക്കാട് യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് സദ്ദാം ഹുസൈൻ അധ്യക്ഷത വഹിച്ചു. പിണറായി വിജയൻ കോടികൾ പിരിച്ചിട്ടും CPMകർക്ക് മാത്രം വാക്സിനേഷൻ എന്നുള്ള നിലപാടുമായിട്ടാണ് സർക്കാർ കടന്നു വരുന്നത്. പാലക്കാട് ജില്ലയിൽ കോവിഡ് കേസുകൾ കൂടുമ്പോൾ ഇതിനൊരു മുൻകരുതലുകളൊന്നുമില്ലാതെ അവരോട് ഇഷ്ടക്കാർക്ക് മാത്രം വാക്സിനേഷൻ കൊടുക്കുന്ന DMO പാലക്കാട് ജില്ലയിലുള്ളത്. ഇതിനെതിരായിട്ടാണ് ശക്തമായി ഇങ്ങനൊരു യൂത്ത് കോൺഗ്രസ് ഒരു സമരവുമായിട്ട് വന്നിട്ടുള്ളത്. വാക്സിൻ ചലഞ്ചിന്റെ പേരിൽ കോടികൾ പിരിച്ചെടുത്ത സർക്കാർ സാധാരണക്കാരെ പരിഗണിക്കുന്നില്ലെന്ന് യൂത്ത് കോൺഗ്രസ് ആരോപിച്ചു. വാക്സിൻ വിതരണത്തിൽ സ്വകാര്യ ആശുപത്രികൾക്ക് ലാഭമുണ്ടാക്കുന്ന സമീപനമാണ് സർക്കാരിൻ്റെതെന്നും യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു. ന്യൂസ് 18 പാലക്കാട്. നാളെ മുതൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ 5,000 പേർക്ക് വെർച്വൽ ക്യൂ വഴി പ്രവേശനം അനുവദിച്ചു. 150 പ്രാദേശിക ഭക്തർക്കും 150 ജീവനക്കാർക്കും പുറമെയാണിത്. നാളെ ക്ഷേത്രത്തിൽ 100-ലധികം വിവാഹ ബുക്കിംഗ് ഉണ്ട്. തിരക്ക് കണക്കിലെടുത്ത് നാളെ മാത്രം ഇന്നർ റിംഗ് റോഡ് റൺവേ ആക്കുമെന്ന് ടെമ്പിൾ സ്റ്റേഷൻ ഇൻസ്പെക്ടർ പ്രേമാനന്ദ കൃഷ്ണ അറിയിച്ചു. അഷ്ടമി രോഹിണിക്ക് അപ്പം ചീട്ടാക്കുന്നതും ആരംഭിച്ചിട്ടുണ്ട്. 750 ഭക്തർക്ക് ഓൺലൈനായും 750 ഭക്തർക്ക് കൗണ്ടർ വഴിയും ബുക്കിംഗ് നടത്താം. മലപ്പുറം ഇടവണ്ണയിൽ പോലീസിന്റെ മണൽവേട്ട. അനധികൃതമായി കടത്താൻ സൂക്ഷിച്ച മണൽ പിടികൂടി. നിലമ്പൂർ DYSP സജു കെ ഇബ്രാഹിമിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടത്തിയത്. പിടികൂടിയ മണൽ പുഴയിലേക്ക് നിക്ഷേപിച്ചു. അനധികൃതമായി കടത്താൻ സൂക്ഷിച്ച 4 ലോഡ് മണലാണ് പുഴയിലേക്ക് നിക്ഷേപിച്ചത്. പൊന്നോണത്തിന് സമാപനം കുറിച്ച് തൃശൂരിൽ ഓൺലൈൻ പുലിക്കളി. ചരിത്രത്തിൽ ആദ്യമായി ഒരു ട്രാൻസ്ജെൻഡറും പുലിവേഷം കെട്ടി ചുവടുവെച്ചു. ഫേസ്ബുക്ക് വഴി പുലിക്കളി തത്സമയ സംപ്രേഷണവും ചെയ്തു.
പുലിക്കൊട്ടിന്റെ താളത്തിനൊത്ത് ലക്ഷണം മൊത്ത 7 പുലികളാണ് ചുവട് വെച്ചത്. പുലിക്കളിയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു ട്രാൻസ്ജെൻഡറും പുലിവേഷം കെട്ടി. ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽ മിസ്റ്റർ കേരളയായ പ്രവീൺനാഥാണ് പുലിവേഷം കെട്ടിയത്. പുലിക്കളി മികച്ച അനുഭവമായിരുന്നുവെന്ന് പ്രവീൺനാഥ്. എന്റെ അച്ചീവ്മെന്റിന് എല്ലാത്തിനും കാരണം അയ്യന്തോൾ മണ്ണാണ്. കാരണം ഞാൻ ഇവിടെ വന്ന ശേഷമാണ് മിസ്റ്റർ തൃശ്ശൂർ ആണെങ്കിലും മിസ്റ്റർ കേരളയാണെങ്കിലും ഒക്കെ കിട്ടാൻ ചാൻസ് ഉണ്ടായിരുന്നത്. അപ്പോൾ വിനുചേട്ടൻ, ട്രെയിനർ വിനുചേട്ടനും ഞാനും കൂടി ഒരു ആശയം ഉന്നയിച്ചു. അയ്യന്തോൾ സംഘാടകരോട്, പുലിക്കളി ദേശം സംഘാടകരോട് പറഞ്ഞു. അപ്പോൾ അവർ ഇരും കൈ നീട്ടി സ്വീകരിച്ചു. സ്വരാജ് റൗണ്ടിൽ 10,000 സാക്ഷിയാകാതെ രണ്ടാം തവണയാണ് പുലിക്കളി പുലിമടയിൽ തന്നെ നടക്കുന്നത്. കഴിഞ്ഞ തവണത്തേതുപോലെ അയ്യന്തോൾ ദേശമാണ് ഓൺലൈൻ പുലിക്കളി അവതരിപ്പിച്ചത്. ഫേസ്ബുക്ക് തത്സമയം സംപ്രേഷണം ചെയ്തു. ചടങ്ങുകളുടെ ഭാഗമായി വിയ്യൂർ ദേശത്തിന്റെ ഒറ്റപ്പുലി നടുവിലാലിലെത്തി ഗണപതിക്ക് തേങ്ങി ഉടച്ചു മടങ്ങി. കായംകുളത്ത് തെരുവിൽ കഴിയുന്നവരെല്ലാം വാക്സിനേറ്റ് ചെയ്തതിന് പിന്നിൽ ഒരു പെൺകുട്ടിയുടെ നിരന്തര പരിശ്രമമാണ്. സാങ്കേതിക തടസ്സങ്ങളിൽ തട്ടി തെരുവോരങ്ങളിൽ കഴിയുന്നവരുടെ വാക്സിനേഷൻ മുടങ്ങിയപ്പോൾ പാരാമെഡിക്കൽ വിദ്യാർത്ഥിനിയായ അഞ്ജു അധികൃതരെ സമീപിച്ച് പരിഹാരം കണ്ടെത്തുകയായിരുന്നു. ആധാറോ മറ്റു രേഖകളോ ഇല്ലാത്തതിനാൽ വാക്സിൻ പട്ടികയിൽ നിന്നും പുറത്തായിരുന്നു തെരുവോരങ്ങളിൽ കഴിയുന്നവർ. കൊച്ചി കോർപ്പറേഷൻ തെരുവാസികൾക്ക് നടപ്പാക്കിയ പദ്ധതി ഇവിടെയും നടപ്പാക്കണമെന്ന ആവശ്യം സാങ്കേതിക പ്രശ്നം മൂലം തടസ്സപ്പെട്ടു. പാരാമെഡിക്കൽ വിദ്യാർത്ഥിനിയും ആറാട്ടുപുഴ മണിവേലിക്കടവ് സ്വദേശിയുമായ അഞ്ജുവിന്റെ നിരന്തര പരിശ്രമം ഫലം കണ്ടു. നഗരപരിധിയിലെ 28 പേർക്ക് വാക്സിൻ നൽകിയാണ് ജില്ലാ പഞ്ചായത്ത് ജില്ലയിലെ പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നു, അതോടൊപ്പം തന്നെ അന്തിയുറങ്ങുന്ന സ്ഥലമില്ലാതെ അന്തിയുറങ്ങുന്നവർക്ക് വേണ്ടി ജില്ലയിലെ മൊത്തം പേരെയും വാക്സിനേറ്റ് ചെയ്യാൻ നമ്മുടെ ജില്ലാ ഭരണകൂടം തീരുമാനിച്ചിരിക്കുകയാണ്. ഈ ആഴ്ച കൊണ്ട് നമ്മൾ ജില്ലയിലെ ഇങ്ങനെ കൃത്യമായ രേഖകളില്ലാതെ താമസിക്കുന്നവർക്കെല്ലാം തന്നെ നമ്മുടെ ജില്ലയിൽ വാക്സിൻ നൽകും. വാക്സിനേഷന് മുന്നോടിയായി 2 മുൻപ് 40 പേരെ RT-PCR പരിശോധനയ്ക്ക് വിധേയരാക്കി. ഇതിൽ 2 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു. മെഡിക്കൽ കോളേജിൽ നിന്നും എത്തിയ സംഘമാണ് വാക്സിനേഷന് നേതൃത്വം നൽകിയത്. അടുത്ത ഘട്ടത്തിൽ ജില്ലയിലെ തെരുവിൽ അന്തിയിറങ്ങുന്ന മുഴുവൻ പേർക്കും വാക്സിൻ ലഭ്യമാക്കാനാണ് ലക്ഷ്യം. ഇപ്പൊ നമ്മൾ ID proof ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അതിനുവേണ്ടി സ്പെഷ്യൽ സെഷൻ ഇവിടെ NHME അവർ ഇട്ട് തന്നതാണ്. സെക്കൻഡ് ഡോസ് ഇതുപോലെ തന്നെ നമ്മുടെ കൂട്ടത്തിൽ ആരുടെങ്കിലും ഒരു ID proof വെച്ചിട്ടാണ് എടുക്കുന്നത്. 28 days കഴിഞ്ഞിട്ട്, കോവാക്സിൻ ആയതുകൊണ്ട് 28 days കഴിഞ്ഞിട്ട്. 1.5 വർഷക്കാലമായി നാട്ടിൽ പോവാനാവാതെ കായംകുളത്തെ തമ്പിൽ കഴിഞ്ഞു വരുന്ന സർക്കസ് കലാകാരന്മാർക്കും അഞ്ജുവിന്റെ പരിശ്രമത്താൽ വാക്സിൻ ലഭിച്ചു. തെരുവുകളിൽ കഴിയുന്നവർക്ക് സുരക്ഷിത അഭയകേന്ദ്രം ഒരുക്കുകയാണ് അഞ്ജുവിന്റെ അടുത്ത ലക്ഷ്യം. ഒരു ദിവസം കോളേജിലും പിന്നെ ഒരു ബാങ്ക് ടെസ്റ്റ് ഉണ്ടായിരുന്നു. ടെസ്റ്റിനും കൂടി പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്കാണ് ഇവരുടെ കൂട്ടത്തിൽ ഒരച്ഛനെ പരിചയപ്പെടുന്നത്. ഒരാളെ അല്ല, എല്ലാവരോടും സംസാരിച്ച്, എന്നാലും അവരുടെ കാര്യങ്ങൾ പറഞ്ഞു തന്നത് കറക്റ്റായിട്ട് ഒരാളാണ്. അവരുടെ വിഷമം എന്താണ്? അപ്പോൾ അവരുടെ വിഷമം ഇതാണ്, കൊറോണ വന്നാലും വാക്സിൻ എടുത്താലും എടുത്തില്ലെങ്കിലും ഞങ്ങൾക്കൊന്നും ഇല്ലല്ലോ, ഞങ്ങൾക്ക് ആരും ഇല്ലല്ലോ, ഞങ്ങൾക്ക് എന്ത് വന്നാൽ എന്താണെന്നുള്ളതാണ് അവരുടെ ചോദ്യം. രണ്ടാം വാക്സിൻ മുടക്കം കൂടാതെ നൽകുന്നതിനും അനുമതി ലഭിച്ചിട്ടുണ്ട്. News 18 കായംകുളം. ഇടുക്കി പട്ടയക്കുടിയിൽ വളർത്തുമൃഗങ്ങൾക്ക് കുളമ്പു രോഗം പടരുന്നതായി പരാതി. പ്രദേശത്തെ ക്ഷീരകർഷകർ കടുത്ത പ്രതിസന്ധി നേരിടുമ്പോഴും മൃഗസംരക്ഷണ വകുപ്പിന്റെ സഹായങ്ങൾ വേണ്ടവിധം ലഭിക്കുന്നില്ലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. കഞ്ഞിക്കുഴി വണ്ണപ്പുറം പഞ്ചായത്തുകളുടെ അതിർത്തി ഗ്രാമങ്ങളായ പട്ടയക്കുടി, ആനക്കുഴി പ്രദേശങ്ങളിലാണ് വളർത്തുമൃഗങ്ങൾക്ക് കുളമ്പു രോഗം കണ്ടുതുടങ്ങിയത്. പശു, പന്നി, ആട് എന്നിവയ്ക്കാണ് രോഗം ബാധിച്ചത്. എന്നാൽ മൃഗസംരക്ഷണ വിഭാഗം അധികൃതരെ അറിയിച്ചിട്ട് യാതൊരു നടപടിയും ഉണ്ടായില്ലെന്നാണ് കർഷകരുടെ ആരോപണം. ക്ഷീരകർഷകനായ ഷിജു കിഴക്കേ പറമ്പലിന്റെ 5 പശുക്കൾക്കും 8 ആടുകൾക്കും രോഗം ബാധിച്ചു. ഇത് മരുന്നിനാണ് ഭയങ്കര പൈസയും കൊടുത്ത് മരുന്നും വാങ്ങിച്ചു, 1 രക്ഷയില്ല. ഡോക്ടറുടെ സേവനമാണ്, 1 രക്ഷയില്ല. ഡോക്ടർക്ക് വയ്യാതിരിക്കുന്നു, ഡോക്ടർ വരുന്നില്ല. ഇത് ഭയങ്കരമായ പ്രശ്നങ്ങളിലേക്കാണ് നമുക്ക് തോന്നുന്നത്. ഇത് നാട്ടിൽ മൊത്തം പകരുന്നൊരു അവസ്ഥയിലേക്കാണ് സംഭവം വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം താഴത്തെ വീട്ടിലായി, അതിൽ ഇതല്ല. ഇതിപ്പോൾ ആരും ഇതിനെപ്പറ്റി ഒന്ന് അന്വേഷിക്കുന്ന ഒരു പരിപാടികളും ചെയ്യുന്നില്ല. മിൽമ നോക്കുന്നില്ല, പഞ്ചായത്ത് നോക്കുന്നില്ല, ക്ഷീരവികസന വകുപ്പ് നോക്കുന്നില്ല. മറ്റൊരു കർഷകനായ ഉന്നത്തോൽ അജയ്കുമാറിന്റെ 5 കാലികൾ ഇതിനോടകം ചത്തുപോയി. ബാക്കിയുള്ള 5 പശുക്കൾക്ക് രോഗം ബാധിച്ചു തുടങ്ങിയെങ്കിലും വേണ്ടത്ര ചികിത്സ നൽകാൻ കഴിയുന്നില്ലെന്ന് അജയ്കുമാർ പറയുന്നു. മൃഗസംരക്ഷണ വകുപ്പിന്റെയും പഞ്ചായത്തിന്റെയും ഇടപെടൽ ഉണ്ടാവാത്തത് പ്രദേശത്തെ കർഷകരെ ആശങ്കയിലാക്കിയിരിക്കുകയാണ്. News 18 ഇടുക്കി. നാട്ടുവർത്തമാനം തുടരുന്നു. ഇനി കാർഷിക കേരളം.
സ്കൂളങ്കണത്തിൽ പച്ചക്കറി കൃഷി നടത്തി പാലക്കാട് തിരുമിറ്റക്കോട്ടെ ഇറുമ്പകശ്ശേരി എ യു പി സ്കൂൾ. അധ്യാപകരും രക്ഷിതാക്കളും ചേർന്ന് നടത്തുന്ന കൃഷിയിലൂടെ ലഭിക്കുന്ന വിളകൾ വിദ്യാർത്ഥികളുടെ വീടുകളിൽ എത്തിക്കുകയാണ് ലക്ഷ്യം. സ്കൂളുകളിൽ വിദ്യാർത്ഥികൾ കൃഷി ചെയ്യുന്നത് നിത്യസംഭവമായി മാറിക്കഴിഞ്ഞു. എന്നാൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടി അധ്യാപകരും രക്ഷിതാക്കളും ചേർന്നാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്. പാലക്കാട് തിരുമിറ്റക്കോടുള്ള ഇറുമ്പകശ്ശേരി സ്കൂളിൽ വിത്തും കൈക്കോട്ടും എന്ന പേരിലാണ് പച്ചക്കറി കൃഷി പദ്ധതി നടപ്പിലാക്കിയത്. പച്ചപ്പിൽ നിന്നും അധ്യയന വർഷം ആരംഭിക്കുക എന്നതാണ് വിത്തും കൈക്കോട്ടും പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രീ പ്രൈമറി മുതൽ ഏഴാം തരം വരെയുള്ള കുട്ടികൾക്ക് വേണ്ടിയാണ് കൃഷി. സ്കൂളങ്കണത്തിൽ 780 ഗ്രോ ബാഗുകൾ സജ്ജമാക്കിയാണ് പച്ചക്കറി നട്ടത്. ഓരോ തൈകൾക്കൊപ്പം വിദ്യാർത്ഥികളുടെ പേരുകളും സ്ഥാപിച്ചിട്ടുണ്ട്. ഓരോ കുട്ടികൾക്ക് ഓരോ ചെടി എന്നുള്ള നിലയിൽ ഓരോ കുട്ടിയുടെ പേരും ഐഡി കാർഡും നമ്മൾ ഓരോ ചെടിയുടെ അതിൽ ആലേഖനം ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ഈ പദ്ധതി. അതിൽ നിന്നുണ്ടാവുന്ന വിളവെടുപ്പ്, ഇന്നുണ്ടാവുന്ന പച്ചക്കറികൾ അതാത് കുട്ടികളുടെ വീട്ടിലേക്ക് നമ്മൾ എത്തിക്കുക എന്നുള്ളതാണ് ഈ ഒരു പരിപാടിയുടെ നമ്മൾ വിചാരിക്കുന്നത്. പൂർണ്ണമായും ജൈവ രീതിയിലാണ് കൃഷി. പച്ചക്കറി തൈകൾ അധ്യാപകരും രക്ഷിതാക്കളും ചേർന്ന് പരിപാലിക്കും. വിളവെടുത്ത് ലഭിക്കുന്ന പച്ചക്കറികൾ വിദ്യാർത്ഥികൾക്ക് എത്തിക്കുകയാണ് ലക്ഷ്യം. ന്യൂസ് 18 പട്ടാമ്പി. മലപ്പുറം അരീക്കോട് ഗവൺമെന്റ് ITI മത്സ്യകൃഷിയുടെ വിളവെടുപ്പ് നടന്നു. ചിത്രലാട ഇനത്തിൽപ്പെട്ട മീനാണ് കൃഷി ചെയ്തത്. മാസങ്ങളുടെ അധ്വാനം ഫലം കണ്ടതിന്റെ സന്തോഷത്തിലാണ് ITIയിലെ ജീവനക്കാർ. കോവിഡ് കാരണം ക്ലാസുകൾ ഇല്ലാതായപ്പോഴാണ് ഇവർ മീൻ കൃഷിയെക്കുറിച്ച് ചിന്തിച്ചത്. തുടർന്ന് 5 മാസം മുൻപ് വിത്ത് നിക്ഷേപിച്ചു. അക്വാപോണിക്സ് രീതിയിലായിരുന്നു കൃഷി. അരീക്കോട് ഗവൺമെന്റ് ITIയിലെ ജീവനക്കാരാണ് 300 മീൻ കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചത്. കോവിഡ് കാലത്ത് ട്രെയിനിങ്ങുകൾ ഇല്ലാത്ത സാഹചര്യത്തിലും നമ്മുടെ മാഷന്മാർ പൂർണ്ണ രീതിയിൽ സഹകരിച്ചുകൊണ്ട് നല്ല രീതിയിലുള്ള ഒരു മത്സ്യകൃഷി വിളവെടുപ്പ് എടുത്തതിൽ അത്യധികം സന്തോഷമുണ്ട്. ആദ്യ ദിവസത്തെ വിളവെടുപ്പിൽ 60 കിലോ മീൻ കിട്ടി. ചിത്രാലാട ഇനത്തിൽപ്പെട്ട മീനാണ് കൃഷി ചെയ്തത്. നമ്മൾ തികച്ചും മീൻ തീറ്റ മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ചേമ്പിലോ അല്ലാതെ മറ്റ് ജങ്ക് ഫുഡോ മറ്റ് കാര്യങ്ങളൊന്നും കൊടുക്കാതെ നമ്മൾ പരിപാലിച്ച് നല്ല രീതിയിൽ വളർത്തിയെടുത്താണ്. ഇപ്പോൾ മാർക്കറ്റ് റേറ്റ് നിലവിൽ 250-300 രൂപ ഉണ്ടെങ്കിലും നമ്മളിവിടെ ഇന്ന് കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 200 രൂപയാണ്. അവധി ദിനത്തിലും മീൻ തീറ്റ നൽകാൻ ജീവനക്കാരെത്തി. വിളവെടുപ്പ് ഉദ്ഘാടനം വാർഡ് മെമ്പർ സൈനബ പട്ടീരി നിർവഹിച്ചു. ഹരിതമിഷനും വ്യാവസായിക പരിശീലന വകുപ്പും ചേർന്ന് നൽകിയ 2.5 ലക്ഷം രൂപ ചെലവഴിച്ചാണ് അക്വാപോണിക്സ് സംവിധാനം സജ്ജമാക്കിയത്. ന്യൂസ് 18 അരീക്കോട്. രാജ്യാന്തര നിലവാരത്തിലുള്ള സെമി ഒളിമ്പിക് സ്വിമ്മിംഗ് പൂൾ ഒരുക്കി തിരുവനന്തപുരം മുക്കോല സെന്റ് തോമസ് സ്കൂൾ. സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും പരിശീലനം നൽകാൻ ലക്ഷ്യമിട്ടാണ് പൂൾ നിർമ്മാണം. പ്രളയകാലത്തെ അനുഭവങ്ങൾ പറഞ്ഞ് എല്ലാ സ്കൂളിലും നീന്തൽ പരിശീലനം ഉറപ്പാക്കുമെന്ന് സ്വിമ്മിംഗ് പൂൾ ഉദ്ഘാടനം ചെയ്ത മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. സെന്റ് തോമസ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ 8000-ത്തോളമുള്ള വിദ്യാർത്ഥികൾക്ക് സ്വിമ്മിംഗ് പൂളിൽ പരിശീലനം നടത്താം. കോവിഡ് സാഹചര്യം മെച്ചപ്പെട്ടാൽ ഉടൻ വിദഗ്ധരുടെ നേതൃത്വത്തിൽ പരിശീലനം തുടങ്ങും. നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. നമസ്കാരം. Thank you.